രചന കണ്ണൻ സാജു. നിങ്ങളൊരു ആണാണോ എന്നാണ് അവൾ ആദ്യം ചോദിച്ച ഡോക്ടർ. ഏതൊരാണിനെ പോലെയും സ്വന്തം ആണത്വം ഭാര്യയാൽ ചോദ്യം ചെയ്യപ്പെടുമ്പോൾ ഞാനും തകർന്നുപോയി ഡോക്ടർ. സൈക്കോളജിസ്റ്റ് ഓമനക്കുട്ടിനെ മുന്നിൽ ഇരുന്ന് കരഞ്ഞുകൊണ്ട് വിനീത് പറഞ്ഞു, വിനീത്, സ്വന്തം ഭാര്യ വീട്ടിൽ വന്ന് നിങ്ങളോട് ഒരാൾ അവളുടെ നിതമ്പത്തിൽ കയറി പിടിച്ചു എന്ന് പറയുമ്പോൾ നിങ്ങളവളെ വഴക്ക് പറഞ്ഞാൽ അവൾ പിന്നെ എങ്ങനെ പ്രതികരിക്കണം? അല്ലേ ഡോക്ടർ, അത് മുടന്ത ന്യായങ്ങളല്ല വിനീത് എനിക്ക് കേൾക്കേണ്ടത്. നിങ്ങൾ ആ സമയം അവൾക്ക് കൊടുത്ത മറുപടി വള്ളിപുള്ളി തെറ്റാന്ന് പറയുമോ? വിനീത് കസേരയിലേക്ക് ചാഞ്ഞുകൊണ്ട് എല്ലാമൊന്നും ഓർത്തെടുക്കാൻ ശ്രമിച്ച് നേരിയ മൗനത്തിന് ശേഷം നിവർന്നുകൊണ്ട് പറഞ്ഞു, ഡോക്ടർ, അവളത് പറഞ്ഞ് എൻ്റെ മാനസിക നില തെറ്റി. കയ്യിലിരുന്ന് എൻ്റെ ഫോൺ ഞാൻ നിലത്തെറിഞ്ഞ് പൊട്ടിച്ചു. പിന്നെ പറഞ്ഞോളൂ വിനീത്, മടിക്കണ്ട. അവളോട് ഞാൻ ഇങ്ങനെ പറഞ്ഞു, നിന്നോട് ഞാൻ പറഞ്ഞിട്ടുള്ളല്ലേ ഇറുകി പിടിച്ച വസ്ത്രം കൊന്നിട്ട് പോകരുതെന്ന്. ജീൻസ് കയറ്റിയാൽ അവൾക്ക് മതിയാവും. നീ ഇങ്ങനെ ആട്ടിയാട്ടി നടന്നോണ്ടല്ലേ അവൻ കയറി പിടിച്ചത്. നിനക്കറിയില്ലേ നിന്റെ എവിടെയൊക്കെ കൂടുതലും കുറവുണ്ടെന്ന്. ഇനി മേലാൽ ജീൻസോ കോപ്പോ ഇട്ട് പുറത്തിറങ്ങിയ ഓമനക്കുട്ടി ഒരു നിമിഷം മൗനമായിരുന്നു വിനീതിനെ നോക്കി. ശേഷം മുന്നോട്ടാഞ്ഞ് ഇരു കൈകളും ടേബിളിൽ ഊന്നി അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി. എന്തൊരു അബദ്ധമാണ് വിനീത് നിങ്ങൾ കാണിച്ചത്. മറ്റാരെങ്കിലും ചെയ്ത് തെറ്റിന് നിങ്ങളുടെ ഭാര്യ എന്ത് പിഴച്ചു? അവളത് വന്ന് നിങ്ങളോട് പറയാനുള്ള മനസ്സ് കാണിക്കുമ്പോൾ അവളെ ചേർത്ത് പിടിക്കല്ലായിരുന്നോ വേണ്ടത്? സത്യത്തിൽ അവളുടെ വസ്ത്രധാരണം അത്രയ്ക്ക് മോശമായിരുന്നോ? ഒരു നിമിഷത്തെ മൗനത്തിന് ശേഷം, അല്ല. അപ്പം നിങ്ങൾക്ക് തന്നെ അതറിയാം, ഏത് വസ്ത്രം ധരിക്കണം എന്നുള്ളത് ഓരോ വ്യക്തികളുടെ ഇഷ്ടമല്ലേ. പറുതിയിട്ട് പോകുന്ന സ്ത്രീകളെ ആക്രമിക്കുന്നവരില്ലേ? ഇപ്പം നിങ്ങളവളെ വഴക്ക് പറഞ്ഞതിലൂടെ സംഭവിച്ച രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, എന്തു വന്നാലും എൻ്റെ ഭർത്താവിൽ ഞാൻ സുരക്ഷിതയായിരിക്കും എന്ന വിശ്വാസം ഏതൊരു ഭാര്യയും ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒന്ന്. രണ്ട്, ഇനി അവളൊരാൾ റേപ്പ് ചെയ്താൽ പോലും അവൾ നിങ്ങളോട് പറയും. വിനീത് നിശബ്ദനായി. എനിക്കറിയില്ല ഡോക്ടർ, ഞാനപ്പോൾ അങ്ങനെ ചെയ്തു. അവൾ പറഞ്ഞ പയ്യൻ അവിടുത്തെ പണക്കാരൻ്റെ മകനാണ്. അവന് ചുറ്റി എപ്പോഴും 10-20 പിള്ളേരെങ്കിലും കാണും. എനിക്ക് ചോദിക്കാനുള്ള ധൈര്യമില്ല ഡോക്ടർ. ഓമനക്കൂടം ദീർഘനിശ്വാസത്തോടെ കസേരയിലേക്ക് ചാഞ്ഞു. നാളെ അവൻ നാലാളെയും കൂട്ടി തൻ്റെ വീട്ടിലേക്ക് കയറി വന്ന് അവളെ റേപ്പ് ചെയ്താൽ താൻ ഭയന്ന് കുറച്ചൊരു മൂലയിൽ പോയി എല്ലാം കണ്ടിരിക്കുമോ? വിനീതിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. ഈ 5.5 മെലിഞ്ഞ ശരീരം വെച്ച് ഞാൻ എന്ത് ചെയ്യാനാ ഡോക്ടർ? വിനീത്, തനിക്ക് തൻ്റെ ഭാര്യയുടെ സ്നേഹമുണ്ടെങ്കിൽ തൻ്റെ രണ്ടു കാലം നിലത്ത് ഉറച്ചു നിൽക്കും വരെ അവൾക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യണം. ഒരു പോലീസ് കംപ്ലയിൻ്റ് എങ്കിലും അവളെയും കൂട്ടി പോയി കൊടുക്കാനുള്ള ധൈര്യം താൻ കാണിക്കാത്തപ്പോൾ അവളുടെ ഉള്ളിൽ നിന്നും വന്ന വാക്കാണ് ആണത്വം ഇല്ലാത്തവനെന്ന്. ആരോഗ്യവും ബലവും നോക്കിയിട്ടല്ല ഒരു പെണ്ണ് ഒരാളെ സ്നേഹിക്കുന്നു. എത്ര വലിയവൻ വന്നാലും എൻ്റെ പുരുഷനെ സംരക്ഷിക്കുന്ന വിശ്വാസം ഏതൊരു പെണ്ണിനും ഉണ്ടാവും. അത് തകർന്നതിൻ്റെ വിഷമത്തിൽ അവളിപ്പോൾ സദാസമയം തൻ്റെ വാക്കുകളാൽ കുത്തി നോവിക്കുന്നു. നമ്മൾ ആഗ്രഹിക്കുന്നത് എന്തും പേടി എന്ന മതിലിനപ്പുറമാണ് വിനീത്. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? വിനീത് ഓമനക്കുട്ടനെ നോക്കി. അവൾക്കൊപ്പം സന്തോഷമായിട്ട് ജീവിക്കണമെങ്കിൽ, അവൾ കുത്തുവാക്കുകൾക്ക് പകരം സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടിക്കണമെങ്കിൽ അതിനുള്ള മരുന്ന് എൻ്റെ കയ്യിലല്ല തൻ്റെ കയ്യിലാണ്. വിനീതിന് പോവാം. ഓമനക്കുട്ടൻ കസേരയിൽ നിന്നെണീറ്റ് പുറത്തേക്ക് നടന്നു. വിനീത് വീടിന് മുമ്പിൽ ബൈക്ക് നിർത്തി ഓടി അകത്തേക്ക് കയറി. ഭാര്യ സോഫയിൽ കിടക്കുന്നുണ്ടായിരുന്നു. എണീക്കടി. അവൾ മുഖമേർത്തി അവനെ നോക്കി. താൻ പോടും. നിന്നോട് എണീക്കാലടി പറഞ്ഞേ. വിനീത് അലറി. അവൾ ചാടി എണീറ്റു. അവൻ അവളുടെ കൈ പിടിച്ച് വലിച്ചുകൊണ്ട് പുറത്തേക്ക് നടന്നു. ബൈക്ക് സ്റ്റാർട്ട് ചെയ്തു. അവളുടെ നേരെ ഒന്ന് നോക്കി. അവളൊന്നും മിണ്ടാതെ പുറകിൽ കയറി. ഇരുവരും അപരിചിതരെ പോലെ അകന്നിരുന്നു. ജംഗ്ഷനെത്തിയതും കയറി പിടിച്ചവൻ അവൻ്റെ കുടുംബം വന്നിരുന്ന ഇന്നോവക്കാരന് വിനീത് വട്ടം വെച്ചു. ഇറങ്ങടി. നിങ്ങളിത് എന്ത് ചെയ്യാൻ പോവാ? അവൾ വിറച്ചുകൊണ്ട് ചോദിച്ചു. ഇറങ്ങാൻ. അവൾ ഇറങ്ങി. വിനീത് കാർണരികളിലേക്ക് നടന്നു. ചുറ്റും നിന്നവർ അവരെ തന്നെ ഉറ്റുനോക്കി. കയറി പിടിച്ചവൻ്റെ അച്ഛൻ ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് ഇറങ്ങി. അപ്പുറത്ത് നിന്ന് അവനും. എന്താ വിനീത് വണ്ടിക്ക് വട്ടം വെച്ചിരിക്കുന്നേ? അവൻ്റെ അച്ഛൻ ഗൗരവത്തിൽ ചോദിച്ചു. ഒരു കാര്യം പറയാനുണ്ടായിരുന്നു സാറേ. ഈ നടു റോഡിൽ വണ്ടിക്ക് വട്ടം വെച്ചിട്ടാണോടാ കാര്യം പറയുന്നത്? എന്തെങ്കിലും ഉണ്ടെങ്കിൽ വീട്ടിലേക്ക് വന്നാൽ പോരെ? അയ്യോ, സാറിനോടല്ല, മോനോടാ. എന്ത് കാര്യം? നീ എൻ്റെ ഭാര്യയുടെ ചന്തിക്ക് പിടിച്ചോടാ. വിനീത് അവന് നേരെ അടുത്തു. അയ്യോ വിനീതേട്ടെ, വേണ്ട, പോവാം പ്ലീസ്. ഭാര്യ വിനീതിനെ തടയാൻ ശ്രമിച്ചെങ്കിലും നിന്നില്ല. നിനക്ക് ആണത്തത്തിന് ഉറപ്പുണ്ടെങ്കിൽ ഇപ്പം പിടിക്കടാ. അവൻ പകച്ചു നിന്നു. ആളുകൾ ചുറ്റും കൂടി. ആരെങ്കിലും എന്തെങ്കിലും ചിന്തിക്കും മുന്നേ വിനീത് ഓടിച്ചെന്ന് തലകൊണ്ട് അവൻ്റെ നെഞ്ചിൽ കുത്തി. അവനെയും കൊണ്ട് നിലത്തേക്ക് വീണു. വീണ വഴി അവൻ്റെ നെഞ്ചിൽ കയറിയിരുന്ന് ചറപറാ മുഖത്തിന് ടിടി തുടങ്ങി. ചോര ചീറ്റിയതും അവൻ്റെ കൂട്ടുകാരിൽ ഒരാൾ ഓടി വന്ന് വിനീതിനെ ചവിട്ടി തെറിപ്പിച്ച് ഭാര്യ നിലവിളിക്കാൻ തുടങ്ങി. വീണുകിടന്ന വിനീതിനെ ആക്രമിക്കാൻ അവൻ്റെ ആളുകൾ ഓടിയെത്തിയതും അവരെ നാട്ടുകാർ പിടികൂടി. വിനീത് വീണെടുത്ത് നെണീറ്റു. നാട്ടുകാരിൽ ഒരാൾ അവൻ്റെ അച്ഛനോട് പറഞ്ഞു. ഞമ്മടെ പോലെയും പെൺകുട്ടികളുള്ളതാണ്, ഇമാതിരി പണി കാണിച്ചാ അടുത്തടി ഞങ്ങളേതായിരിക്കും. മുതലാളി, മോനെ വിളിച്ചു പോവാൻ നോക്ക്. ഭാര്യ കരഞ്ഞുകൊണ്ട് ഓടി വന്ന് അവനെ കെട്ടിപ്പിടിച്ചു. ആ മതി മതി, റൊമാൻസൊക്കെ വീട്ടിൽ പോയിട്ട് രണ്ടാളും പോയിക്കെ, ആരോ ഒരാൾ പറഞ്ഞു. ചോരക്കറ നിറഞ്ഞ ഷർട്ടുമായി വിനീത് ബൈക്ക് എടുത്തു. പറയാതെ തന്നെ അവൾ പിന്നിൽ വട്ടമിരുന്നു. ഇരു കൈകൾ കൊണ്ടും അവനെ വട്ടം കെട്ടിപ്പിടിച്ചു.
വിനീത് വണ്ടിയെടുത്തു. മെല്ലെ മുഖമുയർത്തി അവൾ വിനീതിൻ്റെ പുറത്ത് ചുംബിച്ച് അവൻ്റെ മുഖത്തൊരു പുഞ്ചിരി വിടർന്നു. ചെറുതെങ്കിലും ഉള്ളമീശ ഇടം കൈകൊണ്ട് പിരിച്ച് വലം കൈകൊണ്ട് ആക്സിലേറ്റർ ആഞ്ഞു തിരിച്ച്